കൊള്ളാം ഒടി. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. അല്ല, ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാണോ നീ അഭിനയിക്കാൻ പോകുന്നേ? അറിയില്ല, പിന്നെ ചുമ്മാ ഒരു ഷോയ്ക്ക് വെച്ചല്ലേ ഞാൻ. നീ ഇതൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ. തമ്പി സാർ എത്തി. നമസ്കാരം സാർ. ഡാഡിന്റെ ലേറ്റ് ആയത്. കടയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണ്ട വരാൻ. ഇരിക്കണം സാർ. ഇതൊന്ന് പിടിച്ചേ, പിടിക്കേ. ഇരിക്കപ്പോ, മേക്കപ്പ് നടന്നോട്ടെ, സമയങ്ങളെ. ക്യാമറയിൽ മോളെ കണ്ട നല്ല ലഡു പോലെ ഇരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു സാർ. അല്ലെങ്കിലും അപർണ മാഡത്തിന് അധികം മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. സിനിമ സ്റ്റാറിനെ പോലെയല്ലേ ഇരിക്കുന്നേ. നല്ല ക്യാമറ ഫേസും ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ പരസ്യത്തിന് വേറെ സിനിമാ സ്റ്റാറൊന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. മേക്കപ്പ്മാന്റെ പേരെന്താ? മുരുകനൻ ആണ് സാർ. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്കവാറും നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ പരസ്യങ്ങളും എടുക്കേണ്ടി വരും. അത് വേണം സാർ. ഇന്നത്തെ കാലത്ത് എല്ലാ ബിസിനസ്സും രക്ഷപ്പെടുന്നത് പരസ്യങ്ങൾ കൊണ്ടല്ലേ. പരസ്യങ്ങൾ എത്ര കൊടുക്കാവോ അത്രയും ബിസിനസ് കൂടിക്കൊണ്ടേയിരിക്കും. ആ അത് ശരിയാ. ആ അപ്പോ ഹരി ഇങ്ങോട്ട് വരില്ലേ? കടയിൽ തിരക്കല്ലേ ഡാഡി. ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോ കടയിൽ എന്ത് തിരക്കുണ്ടാവാനാ? ഡയറക്ടർ ആരാ ഡാഡി? ഒന്ന് പരിചയപ്പെടാനാ. മോള് ഇതുവരെ ഡയറക്ടർ പരിചയപ്പെട്ടില്ലല്ലേ. മഹേന്ദ്ര സാർ. ഓക്കെ. എന്താ തമ്പി സാറേ? ഡയറക്ടർ എത്തിയില്ലേ? ഡയറക്ടർ എത്തി സാർ. ക്യാമറമാൻ എല്ലാം സെറ്റപ്പ് ചെയ്യുമ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ. അതായിരിക്കും. ശരി ശരി, അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പം മോൾക്ക് പരിചയപ്പെടണമെന്ന് പറ. ശരി സാർ. മാഡം, നമ്മുടെ ഷോപ്പുകളുടെയൊക്കെ പരസ്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞ് നമ്മുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്നവനാ. ഇപ്പൊ വലിയ തിരക്കായിപ്പോയി. നമ്മളിപ്പോ തിയേറ്ററുകളിലും ടിവിയിലും ഒക്കെ കാണുന്ന മിക്ക പരസ്യങ്ങളും ഇവൻ ചെയ്തതാ. ആളുമെടുക്കണ. നമുക്ക് അശോട്ട് അവിടെ വയ്ക്കാം. ഓക്കെ, അവിടെ വയ്ക്കാം സാർ. പിന്നെ ഇത്. നമസ്കാരം സാർ. ആ പിന്നെ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് തമ്പി സാർ. അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ വരും. പക്ഷേ കുറച്ച് ദേഷ്യവും ജാടയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നാ കേട്ടത്. മോളെ ഒന്നും കാര്യമാക്കണ്ട. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തമ്പി സാർ. ആ ഗുഡ് മോർണിംഗ്. അല്ല തമ്പി സാർ നേരത്തെ തന്നെ എത്തിയോ? എത്താതിരിക്കാൻ പറ്റുമോ? കാശ് മുടക്കുന്നതല്ലേ അതിന്റെ ദണ്ണം അറിയൂ. അതൊന്നും ഓർത്ത് തമ്പി സാർ ടെൻഷൻ അടിക്കണ്ട. മുടക്കുന്ന തുകയുടെ ഇരട്ടി റിസൾട്ട് ഞാൻ തന്നാ പോരെ. ആ അത് മതി. ആ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ മോൾ അപർണ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. അപർണയുടെ ഫോട്ടോ തമ്പി സാർ എന്നെ കാണിച്ചു. അത് കണ്ടിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. ഇതിനു മുമ്പ് എന്തൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലേ.
ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല സർ. ചെയ്തിട്ടുണ്ടെന്നാണല്ലോ തമ്പി സാർ പറഞ്ഞത്. ആ ഉണ്ട്, പക്ഷെ അത് കോളേജിൽ വെച്ചാ മതി. ആ എക്സ്പീരിയൻസ് മതി. എന്നാ പിന്നെ സമയം കളണ്ട, ഞാൻ കൂടെ ചെല്ലട്ടെ. മുരുക സാർ, വേഗം മേക്കപ്പ് ഫിനിഷ് ചെയ്യ്. ഓക്കെ, റെഡിയാണ് സാർ. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്നിട്ട് കാല് വീണ്ടും വേദനിക്കാൻ തുടങ്ങി. അഭിനെ, അഞ്ജലി, നീ അപ്പുവിന്റെ കൂടെ തന്നെ വേണം. നീ കൂടെ വന്നതുകൊണ്ടാ വേറൊരാള് സഹായത്തിന് വേണ്ടാന്ന് വെച്ചത്. അപ്പുവിന്റെ അവസ്ഥ അറിയാലോ. മാത്രമല്ല, നീ കൂടെ ഉള്ളത് അപ്പുവിനും വലിയൊരു ആശ്വാസമായിരിക്കും. അല്ല, ഈ ബാഗ് എന്തിനാ അങ്ങനെ തൂക്കി പിടിച്ചോണ്ട് നിക്കുന്നേ? ഇങ്ങനെ തോളി തൂക്കി ഇടുന്നതല്ലേ സൗകര്യം. ആദ്യം നമ്മൾ ഫോട്ടോഷൂട്ടാണ് സർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ല, എന്നുവെച്ചാ എന്താ ഉദ്ദേശിക്കുന്നത്? ആർട്ടിസ്റ്റിന്റെ പല പോസുകളിൽ പല ആംഗിളുകളിലുള്ള കുറച്ച് ഫോട്ടോസ് ആണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. എന്നാ പിന്നെ തുടങ്ങട്ടെ സർ. അത് മതി. ശരി. നമ്മളാദ്യം ഫോട്ടോഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആഡ് ഫിലിമിന്റെ ഷൂട്ട്. വരും മാഡം. നിങ്ങളിപ്പോ വരണ്ട, വിളിക്കുമ്പോ വന്നാ മതി. ഞാൻ പോയിട്ട് വരാം. അപർണ റെഡിയല്ലേ? ആ റെഡിയാണ് സർ. സാറേ, ആർട്ടിസ്റ്റിന്റെ നെറ്റിയിലും കരുതലേക്ക് സെറ്റുണ്ട് സാറേ. മേക്കപ്പ് മാൻ അവിടെ. എന്താ സർ? എടോ, ആർട്ടിസ്റ്റിനെ മൊത്തം സ്വെറ്റ് അടിക്കുന്നത് കണ്ടില്ലേ? ഓ, അതൊക്കെ ഒന്ന് ആദ്യം പോയി ടച്ച് ചെയ്യ എന്റെ മുരുക. ആ ശരി സർ. കഷ്ടം തന്നെ. എന്റെ പൊന്നഞ്ജലി ബാഗിൽ നിന്ന് വെട്ടോത്ത് എടുത്ത് അപർണ മാഡത്തിന്റെ മുഖത്തുള്ള സ്വെറ്റ് ഒന്ന് എടുത്തു കൊടുക്ക. സ്വെറ്റോ? അതെ, വേർപ്പൊന്ന് ഒപ്പിക്കൊടുക്കാൻ. ഓ, അതാണോ? ആ മുരുക, എന്തായി? ദാ ഇപ്പൊ റെഡിയാക്കാം സർ. വേഗം ചെല്ലേ, സമയം പോകുന്നു. മുരുക, ഇതിനേക്ക് കൊണ്ട് ഇപ്പൊ റെഡിയാവും സർ. ഒന്ന് വൃത്തിയായിട്ട് ചെയ്യ്, പെട്ടെന്നാവട്ടെ. ഇതെന്തായി കാണിക്കുന്നേ? കഴുത്തിൽ സ്വെറ്റ് ഇരിക്കുന്ന കണ്ടില്ലേ? അത് ടച്ച് ചെയ്യ്, വേഗം ചെയ്യ്. ഒരു സ്വെറ്റ് ടച്ച് ചെയ്യാൻ പോലും അറിയാത്ത ഇതിനൊക്കെ എവിടുന്ന് കിട്ടി? ഓരോന്ന് കയറി വന്നോളും, ബാക്കിയുള്ളവന്റെ സമയം കളയാൻ വേണ്ടി. ഇയാളിത് എവിടുത്തെ ഡയറക്ടർ? ഇയാൾക്ക് മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയില്ലേ? വെറുതെ അല്ല, ദേഷ്യവും ചാണിയും കൂടുതലാന്ന് ഡാഡി പറഞ്ഞത്. മര്യാദ പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ അപ്പുറത്ത് കൃഷ്ണ സ്റ്റോഴ്സിലുണ്ട്. എന്റെ കെട്ടിയവർ